ഹലോ ഗൈസ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗെയിമേഴ്സിനുള്ളതാണ്. ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള പ്രൊഡക്റ്റാണ് ആൻഡ് ഇ സ്പോർട്സ് എന്ന കമ്പനിയുടെ KM540 എന്ന ഗെയിമിംഗ് കോംബോ കിറ്റ്. ഇത് കീബോർഡും മൗസും വരുന്നൊരു കോംബോ ആണ്. ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു RGB ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ല, കീബോർഡും ഒരു മൗസും. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഒരു കീബോർഡും മൗസും ആണ് കിട്ടുന്നത്. ഇനി കീബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കും മെറ്റാലിക്കും കൂടിയ ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കൊരു പാം റസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലുള്ള പല കീബോർഡ്സിലും അത് വരാറില്ല, പക്ഷെ ഈ ഒരു കീബോർഡിൽ അത് കിട്ടുന്നുണ്ട്. RGB LED ലൈറ്റ്സ് വരുന്നുണ്ട്. 3 മോഡ്സിലുള്ള ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ ബ്രീത്തിങ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. മെക്കാനിക്കൽ കീബോർഡ് പോലെ തോന്നിക്കുന്ന കീസ് ആണ് ഇതിൽ വരുന്നത്. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ നമുക്ക് ടൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഈ കീബോർഡ് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മൗസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്ന ഒരു മൗസാണിത്. നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇതും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 6 ബട്ടൺസ് ആണ് ഇതിൽ വരുന്നത്. അത് ഗെയിമിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് പല ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. LED ലൈറ്റ്സിൽ 7 മോഡ്സ് ആണ് വരുന്നത്. ഇതിൽ DPI അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. 3200 DPI വരെയാണ് മാക്സിമം DPI വരുന്നത്. DPI എന്ന് പറയുമ്പോൾ ഗെയിമേഴ്സിന് അറിയുന്ന കാര്യമായിരിക്കും. DPI കൂട്ടി വെച്ചാൽ മൗസ് ചെറുതായിട്ട് അനക്കുമ്പോഴേക്ക് നമ്മുടെ കേഴ്സർ നന്നായിട്ട് മൂവ് ചെയ്യും. ഇത് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റാണ് JBL ക്വാണ്ടം 100 ഗെയിമിംഗ് ഹെഡ്ഫോൺ. ഹെഡ്ഫോൺസിൻ്റെ കൂടെ തന്നെ ഒരു മൈക്ക് കിട്ടുന്നുണ്ട്. ഡിറ്റാച്ചബിൾ മൈക്കാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഊരി വെക്കാൻ പറ്റുന്നുണ്ട്. ഹെഡ്ഫോൺസിൽ പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. നമുക്ക് ബാക്ക് പാക്കിലൊക്കെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡിറ്റാച്ചബിൾ മൈക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണുന്നുണ്ട്. 40mm വലിയ ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല സൗണ്ട് കിട്ടുന്നുണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്, ഒരു ആവറേജ് ബേസും കിട്ടുന്നുണ്ട്. ഈ സൗണ്ട് ക്വാളിറ്റി നമുക്കൊരു ഗെയിമിങ്ങിനൊക്കെ വേണ്ടി വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിമിങ്ങിൻ്റെ ഫുട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അറിയാനൊക്കെ ഗെയിമിങ്ങിന് പറ്റിയ ഒരു സൗണ്ട് പ്രൊഫൈൽ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഐസൊലേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് പുറത്ത് നിന്ന് വരുന്ന സൗണ്ട്സൊക്കെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതേപോലെ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയാണ് എടുത്ത് പറയാനുള്ളത്. ലൈവ് സ്ട്രീമിങ്ങും വീഡിയോ കോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഈ ഒരു മൈക്കിൽ കിട്ടുന്നുണ്ട്. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റാണ് ആൻടെക് ഇ സ്പോർട്സിൻ്റെ തന്നെ GP100 എന്ന വയർഡ് ഗെയിം പാഡാണിത്. ഇത് മൊബൈലിലും കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഈ ബോക്സിൻ്റെ പുറകിൽ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റിൽ പോയാൽ നമുക്ക് ഇതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. 1500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള നല്ലൊരു ക്വാളിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. ബട്ടൺസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഗെയിം പ്ലേ ചെയ്യാൻ കഴിയുന്നുണ്ട്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ ഇതിൻ്റെ കേബിൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിൾ ആണ് ഇതിൽ കിട്ടുന്നത്. അടുത്തതൊരു ഗെയിമിംഗ് ഇയർഫോൺ ആണ്. നമ്മൾ ഗെയിമിംഗ് ഹെഡ്ഫോൺസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തുള്ള പല കാര്യങ്ങളും ഫുട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും അങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇയർഫോൺസ് കിട്ടുന്നുണ്ട്. ഇയർഫോൺസിൻ്റെ കൂടെ തന്നെ 2 പെയർ ഇയർബഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ സാധാരണ ഇയർഫോൺസിന് കാണാത്ത, എന്നാൽ ഗെയിമിംഗ് ഇയർഫോൺസിന് മാത്രം കാണുന്നൊരു സംഭവമാണ്, ഒരു മൈക്ക് നമുക്ക് ഇതിൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതേപോലെ പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അത്യാവശ്യം ബേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ മ്യൂസിക് കേൾക്കാനും പറ്റും. ഗെയിമിങ്ങിന് മാത്രമല്ല, മ്യൂസിക് കേൾക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു ഇയർഫോണിൽ കിട്ടുന്നുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് ഒരു 2-in-1 സ്പ്ലിറ്റർ ആണ്. അതായത് നമ്മുടെ ചില ഫോൺസിലൊക്കെ ഇയർഫോൺസ് കണക്ട് ചെയ്യാനുള്ള 3.5mm ജാക്ക് വരാറില്ല. ഈ സമയത്ത് നമ്മൾ എക്സ്ട്രാ അഡാപ്റ്റർ ഉപയോഗിക്കാറാണുള്ളത്. ഇങ്ങനെ അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ഇയർഫോൺ കണക്ട് ചെയ്യും. ഇങ്ങനെ ഇയർഫോൺ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇയർഫോൺസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇയർഫോൺസ് ഉപയോഗിക്കാനും കഴിയും, ചാർജിങ്ങും സെയിം ടൈം ചെയ്യാൻ കഴിയും. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ഫിംഗർ സ്ലീവ് ആണ്. വെറും 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് പ്രോ ഗെയിമേഴ്സൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കാനും, നമ്മുടെ കയ്യിൽ സ്വെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ബാധിക്കാതെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാനാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ഈ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.